ഹലോ, നമസ്കാരം എല്ലാവർക്കും. മനു ഡോക്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മളെന്നും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത്ര ടെൻഷനൊന്നുമില്ല. ടക്കിന് ഒരു ദിവസം നമ്മുടെ ജോലി നമുക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാണ്ട് നമ്മൾ പെട്ടുപോകുമല്ലേ. സോ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സംഭവിച്ചേക്കാം. റിസഷനും കാര്യങ്ങളൊക്കെ ലോകത്ത് പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിൽ അതെങ്ങനെ ബാധിക്കുന്നു എന്നറിയില്ല. നമ്മൾ ഇന്ത്യയിലിരുന്ന് എബ്രോഡ് കമ്പനീസിനൊക്കെ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ, മറ്റ് പല രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിലിരുന്ന് വർക്ക് ചെയ്ത് കൊടുക്കണം. അങ്ങനെയുള്ള കമ്പനീസിലുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് ആൾക്കാർക്കൊക്കെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കുറേ കൂടി മുൻകരുതലെടുത്തണം, എടുത്തിട്ടുണ്ടാവണം. അതർവൈസ് ഒരു ദിവസം കൊണ്ട് നമുക്ക് ജോലിയില്ലാത്ത അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും. ഇൻ ദ സെൻസ് നമുക്ക് ഒന്നും ചെയ്യാൻ, മൂവ് ഓൺ ചെയ്യാൻ പറ്റാണ്ട് സാമ്പത്തികമായിട്ട് നമ്മൾ സീറോ ആയിപ്പോകും. അപ്പോൾ നമുക്ക് മറ്റു പലരുടെ മുന്നിലും കൈ നീട്ടിയും കടം വാങ്ങിച്ചൊക്കെ ജീവിക്കാം. ടെൻഷൻസ്, ഫൈനാൻഷ്യൽ ടെൻഷൻ നമ്മളിലോട്ട് നിറയും. മറ്റൊരു ജോബ് കണ്ടുപിടിക്കാനോ അതിനുള്ള സാവകാശം എടുക്കാനൊന്നും നമുക്ക് സാധിച്ചെന്ന് വരില്ല. സോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എല്ലാ ആൾക്കാരോടും ആയിട്ട് പറഞ്ഞു തരുന്ന കാര്യമാണ് കീപ്പ് എൻ എമർജൻസി ഫണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് പറഞ്ഞു പോകാം. 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ, സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ. ബിക്കോസ് നമ്മൾ സേവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കീപ്പിംഗ് ഇൻ എമർജൻസി ഫണ്ട്. ഇതിനെക്കുറിച്ചിട്ട് മുമ്പ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ അതിന് ശേഷം നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. എന്താണ് എമർജൻസി ഫണ്ട്, അത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നതെന്നുള്ള കേട്ടോ. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ലൈഫിൽ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നല്ലേ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല. നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ മെത്തേഡ്സ് നമ്മൾ ലൈഫിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമായിരിക്കും അല്ലേ. നമുക്ക് എന്ത് എമർജൻസീസ് വേണമെങ്കിലും വരാം. നമ്മൾ നടന്നു പോകുമ്പോൾ ഒന്ന് കല്ല് തട്ടി വീണ് നല്ലൊരു എന്തെങ്കിലും ഒന്ന് കിടപ്പിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ആരും നോക്കും. സോ എനിത്തിങ് ആൻഡ് എവറിത്തിങ് വിച്ച് ഈസ് റിലേറ്റഡ് വിത്ത് മണി, നമുക്ക് എന്ത് നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്കും അതൊക്കെ പണത്തിൻ്റെ രൂപത്തിലോട്ടായി പോകും. അപ്പോൾ നമ്മൾ ഡെയിലി ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്, നമുക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജോലി നഷ്ടപ്പെട്ടു എന്നതിനോടൊപ്പം നമ്മൾ സാമ്പത്തികമായിട്ട് നമ്മുടെ നാളത്തെ കാര്യങ്ങൾ നമ്മൾ അടയ്ക്കാനുള്ള ലോണുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ അടയ്ക്കും എന്നുള്ള ടെൻഷനായിരിക്കും നമ്മൾ കൂടുതൽ മെൻ്റലി ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ, ബിക്കോസ് അവരൊക്കെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് വറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് നമ്മൾ ഇമോഷണലി മെൻ്റലി ഒക്കെ ഒരുപാട് വീക്കാക്കി കളയും. അതാണ് അതിൻ്റെ ഒരു ഫാക്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടുമ്പോൾ സേവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു ഫണ്ട് എന്താണെങ്കിലും എമർജൻസി ഫണ്ടായിട്ട് കീപ്പ് ചെയ്യണം. എമർജൻസി എന്തെങ്കിലും എമർജൻസി വരികയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ആ പണം എടുക്കേണ്ടതായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കൊറോണ പോലെ സിറ്റുവേഷനൊക്കെ വന്ന് പല ആൾക്കാർക്കും ജോലിയൊക്കെ പോയപ്പോഴത്തേക്കും നമ്മളൊന്നും പ്രെഡിക്റ്റ് ചെയ്യാത്ത സമയത്താണല്ലേ കൊറോണയൊക്കെ വന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളിൽ പല ആൾക്കാരും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. വൈ? ബിക്കോസ് അവരതിനെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവർക്ക് എമർജൻസി ഫണ്ട് അങ്ങനെയൊന്നും സേവിങ്സ് ഒന്നും ഇല്ലാത്ത ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. സോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് സ്വയം ഒന്ന് പ്രിവെൻറ്റ് ചെയ്ത് നിൽക്കാൻ, അല്ലെങ്കിൽ നമുക്കൊന്ന് കാലുറപ്പിച്ച് നിൽക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ തീർച്ചയായിട്ടും എമർജൻസി ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടാവണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ 2-3 മാസം നിങ്ങൾക്ക് എന്താണ് എക്സ്പെൻസസ് വരുന്നതെന്നുള്ള ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ലോണുകളുണ്ടോ ആ തുക കാൽക്കുലേറ്റ് ചെയ്യുക. കുട്ടികൾക്ക് ഫീസ് കൊടുക്കണോ അത് കാൽക്കുലേറ്റ് ചെയ്യുക. ഗ്രോസറീസിനൊക്കെ വേണ്ടിയിട്ട് ഒരു മാസം എത്ര രൂപ നിങ്ങൾക്ക് ഏകദേശം ആകുന്നുണ്ട്. കറണ്ട് ബില്ല്, വാട്ടർ, ഇലക്ട്രിസിറ്റി, അങ്ങനെ വരുന്ന ഫിക്സഡ് ആൻഡ് വേരിയബിൾ എക്സ്പെൻസസിൻ്റെ ഒക്കെ തുക, ആകെ തുക എടുക്കുക. 3 മാസത്തേക്കുള്ള തുക നിങ്ങളുടെ കയ്യിൽ അറ്റ്ലീസ്റ്റ് മിനിമം 3 മാസം നിങ്ങൾക്ക് വരുമാനമില്ലാതെയും ജീവിക്കാനുള്ള തുക നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. സോ അത് നിങ്ങൾ ആദ്യമേ കീപ്പ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പം അതെങ്ങനെ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തുക നിങ്ങൾ പലപ്പോഴായിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്ത് നിങ്ങളുടെ സേവിങ് അക്കൗണ്ടിലായിട്ട് ഇട്ടിട്ട് ബൾക്കായിട്ടൊരു എമൗണ്ട് ആകുമ്പോൾ നിങ്ങൾക്കത് FD ഇട്ട് വെക്കാം. FD ഒരു കുറേ നാളത്തേക്ക് വന്നിട്ട് ഇട്ട് വെക്കാം. അങ്ങനെ എന്തെങ്കിലും എമർജൻസി വരികയാണെങ്കിൽ നിങ്ങൾക്ക് FD ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും. ചെറിയൊരു ബ്രേക്ക് എന്നാണ് തുക മാത്രമേ നിങ്ങൾക്ക് പെനാൽറ്റി ആയിട്ട് പോകത്തുള്ളൂ. അതേസമയം FD അവിടെ കിടന്നിട്ട് നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റും കിട്ടും. സോ കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി അത്യാവശ്യം പ്ലാൻ ചെയ്ത് ജീവിക്കുക. സേവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും ഫോക്കസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് എമർജൻസിക്ക് വേണ്ടിയിട്ടൊരു ഫണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് കേട്ടോ. ഇതിപ്പോൾ ഹസ്ബൻഡും വൈഫും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹസ്ബൻഡിന് ജോലി പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കുടുംബത്തിൽ വൈഫിന് ജോലി ഇല്ലെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ആയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ 2 പേർക്കും കൂടി ജോലി ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ബാലൻസിൽ നമുക്ക് ലൈഫിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒരാളുടെ കയ്യിൽ ഇല്ലെങ്കിലും മറ്റൊരാൾക്കൊന്ന് കൊടുത്തൊരു താങ്ങായിട്ട് നിൽക്കണമെങ്കിൽ 2 പേർക്കും ജോലി ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ സാധിക്കും. എന്നിരുന്നാൽ കൂടി എപ്പോഴും നമ്മുടെ കയ്യിലൊരു ഫണ്ട് എമർജൻസി ആയിട്ടുണ്ടാവണം. ഇല്ലാത്ത പക്ഷം നിങ്ങൾ ഇതുവരെ നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുക. അങ്ങനെ കുറച്ച് പൈസ നിങ്ങൾ എമർജൻസിക്ക് വേണ്ടിയിട്ടും ക്രിയേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ.
അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒരു ബൾക്ക് എമൗണ്ടൊക്കെ സേവ് ചെയ്ത് സേവിങ് അക്കൗണ്ടിൽ ഇട്ടിട്ട് ഒരു നല്ലത് നിങ്ങൾക്ക് 3 മാസത്തേക്കുള്ള ഫണ്ടൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ തുക അഗൈൻ എടുത്തിട്ട് ഒരു FD ഒക്കെ ഇട്ട് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എമർജൻസി വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ സഹായിക്കുന്നത് ആ ഒരു എമർജൻസി ഫണ്ടായിരിക്കും. ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ നമ്മുടെ അടുത്ത് കണ്ണീര് കൊണ്ട് നമ്മുടെ കണ്ണീര് കണ്ടിട്ട് സഹതിപ്പിക്കാനും അല്ലെങ്കിൽ നമ്മളെ ആശ്വസിപ്പിക്കാനും ഉണ്ടാകും. പക്ഷേ ആ കാര്യം നമ്മുടെ കാര്യങ്ങളും നമ്മുടെ അന്നം നമ്മുടെ വയറിനിറയ്ക്കാനും നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള കുറച്ച് ആൾക്കാരുടെ സ്നേഹം മാത്രമായിരിക്കും നമുക്ക് ഉണ്ടാവുകയുള്ളൂ. സോ ആ ഒരു സാഹചര്യത്തിൽ സ്വയം പിടിച്ചു നിൽക്കണമെങ്കിൽ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് വളരെ വളരെ അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്ത് റിപ്പീറ്റഡ് കണ്ടൻറ്റായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. നമുക്ക് നാളെ മുതൽ റെഗുലറായിട്ട് നമുക്ക് വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നിങ്ങൾ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് പോസ്റ്റ് ഓഫീസിനെ കുറച്ചധികം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിനെ കുറിച്ചും അതുപോലെ തന്നെ നമുക്ക് മ്യൂച്വൽ ഫണ്ട് സാധാരണക്കാർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന സ്കീംസിനെ കുറിച്ചും അങ്ങനെ നിങ്ങൾക്ക് റിലവൻ്റ് ആയിട്ട് തോന്നും നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുന്ന ഒരുപാട് വീഡിയോസ് നമുക്ക് നാളെ മുതൽ എന്താണെങ്കിലും പോസ്റ്റ് ചെയ്ത് തുടങ്ങാം. അപ്പം ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിലോട്ട് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കണം. നിങ്ങളിപ്പം മിഡിൽ ക്ലാസ്സിലാണ് ജീവിക്കുന്നത്, നിങ്ങൾക്ക് കുറച്ച് പൈസ സേവ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നല്ല വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് നിങ്ങളുടെ കുഞ്ഞു സമ്പാദ്യത്തെ വളർത്താൻ സാധിക്കുന്നതെന്നൊക്കെ വേണ്ടിയിട്ട്. സോ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഒന്ന് ചാനലിൽ കയറിയിട്ട് നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ